ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ മാർക്സ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ടു സ്ലീപ്പ് എന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയമാണത്. വില്യം വേർഡ്സ്വർത്ത് ഈ പോയം എഴുതാൻ കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വരുന്ന ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു ചെറിയ പോയത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചേക്കാണ്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. അദ്ദേഹം ചിന്തിക്കുകയാണ് ഓരോന്ന്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദ ലെഷ്യർലി പാസ് ബൈ വൺ ആഫ്റ്റർ വൺ. അതായത് കുറേ ചെമ്മരിയാടുകളുടെ ഒരു കൂട്ടം ഒന്നിന് പുറകെ ഒന്നായിട്ട് നടന്നു പോകണത് അദ്ദേഹം ആലോചിക്കുന്നു. ദ സൗണ്ട് ഓഫ് റെയിൻ, മഴയുടെ സൗണ്ട് ആലോചിക്കുകയാണ്. ആൻഡ് ബീസ് മർമറിങ്, തേനീച്ചകൾ ഇങ്ങനെ ആ അവരുടെ ആ ബസ്സിങ്ങിൽ അവരുടെ ആ ഒരു സൗണ്ട്, അത് അദ്ദേഹം ആലോചിക്കുന്നു. ദ ഫോൾ ഓഫ് റിവേഴ്സ്, റിവേഴ്സ് ഒഴുകുന്നത്. വിൻസ് ആൻഡ് സീസ്, കാറ്റ്, കടൽ. സ്മൂത്ത് ഫീൽഡ്, നല്ല വിളഞ്ഞു നിൽക്കുന്ന ഫീൽഡ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാടൊക്കെ. വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ, വെള്ളച്ചാട്ടങ്ങൾ, പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ. പ്യുവർ സ്കൈ, തെളിഞ്ഞ ആകാശം, ഇതെല്ലാം അദ്ദേഹം ആലോചിക്കുകയാണ്. അതായത് ഇവിടെ ഒരു ഇവിടെ പറയുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഈ ഒരു പിക്ചേഴ്സൊക്കെ ഒരാളെ ഉറക്കത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ അപ്പം ഇതൊക്കെ അദ്ദേഹം ആലോചിച്ചെടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോഴെങ്കിൽ എനിക്ക് ഉറക്കം വരാണേ വരട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതെല്ലാം ആലോചിക്കുകയാണ്. I have thought of all by turns, ഞാൻ എല്ലാം ചിന്തിച്ചു നോക്കി. ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്, ഇതെല്ലാം ചിന്തിച്ച് ഇതെല്ലാം ഉറക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴും ഉറങ്ങാൻ പറ്റാതെ ഞാൻ ഇരിക്കുകയാണ്. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഉറക്കം വരുന്നേയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിളികളുടെ സൗണ്ട് കേട്ടു. ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർക്കാഡ് ട്രീസ്, അതായത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്നുള്ള കിളികളുടെ സൗണ്ടാണ് അദ്ദേഹം ആദ്യം കേട്ടത്. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലഞ്ചോളി ക്രൈ, മെലഞ്ചോളി ക്രൈ എന്ന് പറയുന്നത് ഇതിൽ ദുഃഖകരമായിട്ട് കരയുന്നു എന്നുള്ള രീതിക്കാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു കുയിൽ കൂവണത് ഒരിക്കലും സങ്കടപ്പെടുത്തുന്ന രീതിക്ക് നമുക്ക് തോന്നാറില്ല. പക്ഷെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിളികൾ സൗണ്ട് വയ്ക്കുന്ന എപ്പോഴാ, ലാസ്റ്റ് അവർ സന്ധ്യാസമയത്ത് അവർ കൂട്ടിൽ കയറുമ്പോഴും പിന്നെ അവർ രാവിലെ എണീക്കുമ്പോഴാണ്, നേരം പുലരുമ്പോഴാണ് കിളികൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്, കുയിൽ കൂവണതെല്ലാം. അപ്പോൾ ഇദ്ദേഹത്തിന് കുയിലിൻ്റെ ആ ഒരു പാട്ടിന് ഒരു ക്രൈ ആയിട്ട്, ഒരു ദുഃഖകരമായ ഒരു കരച്ചിലായിട്ട് തോന്നാൻ കാരണം നേരം പുലർന്നിരിക്കുന്നു. അതായത് ഈ ഒരു രാത്രിയും ഇദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. നേരം പുലർന്നു, ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് കിടന്നു, അന്നും ഉറങ്ങാൻ പറ്റാണ്ട് നേരം പുലർന്നതിൻ്റെ ആ ഒരു ദുഃഖം കൊണ്ടാണ് ആ കിളിയുടെ ആ ഒരു സൗണ്ടിന് അദ്ദേഹം ദുഃഖകരമായ ഒരു കരച്ചിൽ എന്നുള്ള രീതിക്ക് അദ്ദേഹം എടുത്തത്. അപ്പൊ ഇതൊരു മെറ്റഫറാണ് ഇവിടുത്തെ. ഈവൻ ദസ് ലാസ്റ്റ് നൈറ്റ് ദ ടു നൈറ്റ്സ് മോർ ഐ ലേ. അപ്പൊ എത്ര ദിവസം, മൂന്ന് നൈറ്റ്സ് ആണ് ഇപ്പൊ അദ്ദേഹം ഉറങ്ങാൻ സാധിക്കാത്തത്, അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കാത്തത്. ആൻഡ് ഐ കുഡ് നോട്ട് വിൻ ദി, തീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു, ഇത് ഓൾഡ് ഇംഗ്ലീഷ് ആണ്, വൈ ഓ യു യു എന്നുള്ള അർത്ഥമാണ് ദി എന്നുള്ളത്. അപ്പോൾ ഐ കുഡിൻ വിൻ ദി സ്ലീപ്പ്, അതായത് എനിക്ക് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഉറക്കത്തിനോട് പറയാണ് എനിക്ക് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല, അതായത് എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇവിടെ ഉറക്കത്തിന് ഒരു മനുഷ്യനായിട്ട് പോയിട്ട് കരുതുക, നീ എന്ന് പറഞ്ഞല്ലേ വിളിക്കുന്നത്, എനിക്ക് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ സ്ലീപ്പ് എന്ന് പറയുന്നത് പേഴ്സോണിഫൈഡ് ആണ്, ഇവിടെ പേഴ്സോണിഫിക്കേഷൻ സംഭവിച്ചേക്കാണ്. അതായത് പേഴ്സൺ അല്ലാത്ത, മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിന് മനുഷ്യനോട് കരുതുന്നു, അതാണ് പേഴ്സോണിഫിക്കേഷൻ. ബൈ എനി സ്റ്റെൽ, സോ ഡു നോട്ട് ലെറ്റ് മീ വെയർ ടു നൈറ്റ് എവേ. ഇന്നത്തെ രാത്രിയും നീ എന്നെ വിട്ടു പോകല്ലേ, അല്ലെങ്കിൽ നീ എന്നെ എനിക്ക് ആ ഉറക്കം വരാതിരിക്കലേ എന്നാണ് ആ പോയം ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചും കൂടി ആലങ്കാരികമായി പറയുന്നതെന്നുള്ളൂ. ഇന്നും കൂടി എന്നെ നീ പുൽകാതിരിക്കരുത്, അല്ലെങ്കിൽ ഉറക്കം എനിക്ക് ഇന്ന് രാത്രിയിൽ എനിക്ക് കിട്ടണം എന്നുള്ള രീതിക്ക് പോയിട്ട് പറയാണ്. വിത്തൗട്ട് ദി വാട്ട് ഇസ് ഓൾ മോർണിംഗ് സ്വെൽ, നീ ഇല്ലാതെ ഒരു ഓരോ പകലിൻ്റെയും ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ പകൽ എനർജൈസ് ആയിട്ടിരിക്കുന്നപ്പോഴാണ് നമുക്ക് ആവശ്യമായ ഉറക്കം എല്ലാം രാത്രി കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ രാവിലെ സന്തോഷമായിട്ട് എണീക്കുന്നത്. അപ്പോൾ ഉറക്കമില്ലാതെ പകലിനെന്താണ് ഒരു കുളിർമ, പകലിൻ്റെ ആ ഒരു കുളിർമ അതേപോലെ തന്നെ
പകലിന്റെ ആ ഭംഗിയും അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും. അപ്പൊ നീ ഇല്ലാതെ എന്ത് പകലാണുള്ളതെന്ന് പറയാണ്. കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഇവിടെ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് ഓക്സിമറോൺ ആണ്. അതായത് സ്ലീപ്പിനെ വിളിക്കാണ്, ഉറക്കത്തിന് വിളിക്കുക, വരൂ. ബ്ലെസ്ഡ് ബാരിയർ, ബാരിയർ എന്ന് വെച്ചാൽ എന്താ ശരിക്കും? തടസ്സം എന്നർത്ഥം. ഒരു തടസ്സം ഒരിക്കലും ബ്ലെസ്ഡ് ആവില്ല, അനുഗ്രഹീതമായ തടസ്സം ഇല്ല. പക്ഷെ അനുഗ്രഹീതമായ തടസ്സം എന്ന് ഇവിടെ ഉറക്കത്തിന് പറയാൻ കാരണം ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ ഓരോ ദിവസങ്ങൾക്കും ഇടയിലുള്ള ഒരു ബ്ലെസ്ഡ് ബാരിയർ ആണ് ഉറക്കം എന്നാ പറയുന്നത്. അതൊരു തടസ്സമാണെങ്കിൽ ഒരു രാത്രിയും പകലും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ ആ ഉറങ്ങുന്ന ആ സമയം, ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്നത് ഓരോ പകലുകൾ തമ്മിലുള്ള ബ്ലെസ്ഡ് ബാരിയർ ആണെന്ന് പറഞ്ഞു. ഓരോ ദിവസങ്ങൾ തമ്മിലുള്ള മനുഷ്യന് അനുഗ്രഹീതമായി കിട്ടിയ ഒരു തടസ്സമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ബ്ലെസ്ഡ് ബാരിയറിന് പോയിട്ട് വിളിക്കാണ്, വരൂ. എന്നിട്ട് പിന്നെയും പോയിട്ട് ഇങ്ങനെ സ്ലീപ്പിനെ തന്നെ പല രീതിയിൽ കാണാണ്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. അതായത് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും, നമ്മൾ രാവിലെ എണീക്കുമ്പോഴാണ് നമുക്ക് നല്ല ചിന്തകൾ വരുന്നത്, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നും, നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് തോട്ട്സിൻ്റെയും ജോയസ് സന്തോഷകരമായ ആ ഹെൽത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മദറായിട്ടും കൂടി ഈ പോയറ്റ് സ്ലീപ്പിനെ കാണാണ്. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ പോയം കൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോയറ്റിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല, 3 ദിവസമായി പോയറ്റ് ഉറങ്ങാൻ നോക്കുന്നു, പക്ഷേ പോയറ്റിന് സാധിക്കുന്നില്ല. പോയറ്റ് പോയറ്റിനെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയും ട്രൈ ചെയ്തു, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ ഇത്തവണയെങ്കിലും എനിക്കൊന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ എന്ന് ആശ്വസിച്ചിട്ട് ഒരു ഉറക്കത്തിന്റെ ആ മഹിമ, ഉറക്കത്തിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്, നമുക്ക് ഫ്രഷ് തോട്ട്സ് വരുന്നെങ്കിൽ നമ്മുടെ ഒരു ദിവസം നന്നാവണമെങ്കിൽ എല്ലാം നമുക്ക് ഉറക്കം വേണം. അപ്പൊ ഇവിടെ പോയറ്റിന് ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പൊ അതൊന്നും പോയത്തിന്റെ രൂപത്തിലേക്ക് പോയിട്ട് ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പോയിട്ട് ചിന്തിക്കുന്ന ആ പിക്ചേഴ്സ് എന്തൊക്കെയാ പോയിട്ട് ചിന്തിക്കുന്നതെന്നുള്ളത്, അതായത് ഈ ഒരു പാരഗ്രാഫ് ഫുള്ള് എഴുതണം. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് എന്തൊക്കെ പോയിട്ട് ആ ഒരു സമയത്ത് ഉറക്കം കിട്ടാതെ സമയത്ത് ചിന്തിച്ചതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് കുക്കൂസ് ഈ ആ ഫസ്റ്റ് കുക്കൂടെ കരച്ചിൽ എന്ന് പറയുന്നത് പോയിറ്റും ദുഃഖകരമായിട്ടാണ് തോന്നിയത്. അപ്പം അതൊരു മെറ്റഫറാണ്, ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുമ്പോൾ അത് മെറ്റഫറാണ്. പിന്നെ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓക്സിമറോൺ ആണ്. സ്ലീപ്പിനെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉറക്കത്തിന് ഫ്രഷ് തോട്ട്സിൻ്റെയും ജോയസ് ഹെൽത്തിൻ്റെയും മദറായിട്ട് കാണുന്നു. അപ്പോഴും ഒന്നിനെ മറ്റൊന്നായിട്ട് ഉപമിച്ചേക്കാണ്. അപ്പോൾ ഇവിടെയും മെറ്റഫറാണുള്ളത്. ഇവിടെ പോയിറ്റിന് ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ പറയുന്നത് ഇൻസോമിയ എന്നാണ്, ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥേനെ. അതും ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കാം. പിന്നെ ഇവിടുത്തെ ഓഡിറ്റോറി ഇമേജസ് ചോദിക്കും, അതായത് കേൾക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഇമേജസ്. അപ്പോൾ മർമറിങ് ബീസിന്റെ മർമറിങ് റെയിനിന്റെ സൗണ്ട്, പിന്നെ വിൻഡ് വിൻഡൊക്കെ നമുക്ക് ഏകദേശം കേൾക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. അപ്പൊ അതെല്ലാം ചോദിക്കും. വിഷ്വൽ ഇമേജസ് ഓരോ ഇമേജസും പഠിക്കാം. പിന്നെ ഇതിൻ്റെ റൈമിങ് സ്കീം എന്ന് പറയുന്നത് എ ബി ബി എ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ബി ബി എ ഇതും എ ബി ബി എ സി ഡി സി സി ഡി സി, അതാണ് അതിൻ്റെ റൈമിങ് സ്കീം. അതായത് ബൈ ബൈ പാസ് ബൈ ബീസ് സീസ്. അപ്പോൾ ഇവിടെ എ ബൈയും സ്കൈയും എ വരും, ബീസ് ബി ബീസ് സീസ് എന്നുള്ള ബി ബി. ഇവിടെ അതേപോലെ തന്നെ ലൈ ക്രൈ അതും എ വന്നു, മെലഡീസ് ട്രീസ് അത് ബി ബി വന്നു, ലേ അവേ വെൽത്ത് ഹെൽത്ത് അതെല്ലാം സി സി വന്നു, സ്റ്റെൽത്ത് ഡേ അതെല്ലാം ഡി വന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ എ ബി ബി എ ബി ബി എ സി ഡി സി സി ഡി സി, ഇതാണ് ഇതിന്റെ റൈമിങ് സ്കീം. സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഇമേജറീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് എഴുതണം. അപ്പൊ ഈ ഒരു പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം നോട്ട്സ് ചെയ്യുന്നതാണ്. താങ്ക് യു.